സിംഗപ്പൂരിൽ നിന്നും ഞങ്ങൾ എത്തിയത് സഞ്ചാരികളുടെ പറുദീസയായ ഈ ബാലി ദ്വീപിലേക്കാണ്. ഇന്തോനേഷ്യയുടെ ഒരു പ്രവിശ്യയാണ് ഈ മനോഹരമായ ദ്വീപ്. സഞ്ചാരികളുടെ പറുദീസയാണ് ബാലി. അതിസമ്പന്നമായ സംസ്കാരം, പച്ചപുതച്ച പ്രകൃതി, വെള്ളവിരിച്ച വിശാലമായ കടൽത്തീരം, ഗ്രാമവിശുദ്ധിയോടെ നാട്ടിൻപുറങ്ങൾ, ആനന്ദലബ്ധിക്കിന് എന്തു വേണമെന്ന് ആരും ചോദിച്ചു പോകും. വിനോദസഞ്ചാര വികസനമാണ് കേരളം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടായേക്കാം, പക്ഷേ മറ്റു ചിലത് നഷ്ടപ്പെട്ടേക്കാം. വിനോദസഞ്ചാരത്തിൻ്റെ ദുരന്തങ്ങളും ബാലി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വിനോദസഞ്ചാരമില്ലാതെ ബാലിക്ക് ജീവിതമില്ല. വരുമാനത്തിൻ്റെ മുക്കാൽ പങ്കും ഇപ്പോൾ വിനോദസഞ്ചാരത്തിൽ നിന്ന് തന്നെ. കർഷകരുടെ വളക്കൂറുള്ള മണ്ണിൽ വിനോദസഞ്ചാരമാണ് ഇപ്പോൾ വിളയുന്നത്. ഇന്തോനേഷ്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യയാക്കി ബാലിയെ മാറ്റിയതും വിനോദസഞ്ചാരികളുടെ വരവ് തന്നെ. And I'm very happy to be here because the people are very, very nice and the culture is very rich. There are a lot of things to discover in this country, the nature, the spirit and the very beautiful things. സഞ്ചാരികൾക്ക് വേണ്ടതെല്ലാം എല്ലാ അർത്ഥത്തിലും ഇവിടെയുണ്ട്. പക്ഷേ അത് നമുക്ക് അനുകരിക്കാൻ കഴിയുമോ എന്നുള്ളത് ചിന്താ വിഷയമാണ്. രണ്ടായിരത്തി രണ്ടിലെയും 2005 ബോംബ് സ്ഫോടനങ്ങൾ ടൂറിസത്തിന് തിരിച്ചടിയായിരുന്നു. 2002 മരിച്ചത് വിദേശികളടക്കം 202 പേരാണ്. 2005 20 പേരും. രണ്ട് സ്ഫോടനങ്ങളിലും നിരവധി പേർക്ക് പരിക്കേറ്റു. ബാലിയെ ഉപേക്ഷിച്ച് പിടിച്ചു നിൽക്കാൻ ഒരുപാട് കാലമൊന്നും സഞ്ചാരികൾക്കായില്ല. വിട്ടുപോയവരെല്ലാം മടങ്ങി വന്നിരിക്കുന്നു.
വിനോദസഞ്ചാരികൾ വന്നു നിറയുന്ന ഇടങ്ങൾക്ക് പുറത്തേക്കായിരുന്നു അടുത്ത യാത്ര. ബാലിയുടെ യഥാർത്ഥ ജീവിതം തേടി ഗ്രാമങ്ങളിലേക്ക്. വിനോദസഞ്ചാരത്തിൻ്റെ പേര് കേട്ട ബാലിയുടെ മറ്റൊരു മുഖമാണിത്. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും കൃഷിയുണ്ട്. ഇവിടുത്തെ കർഷകർ സന്തോഷവന്മാരാണ്. നോക്കത്താ ദൂരത്തോളം പരന്ന് പല നിറമുള്ള പാടങ്ങൾ. ആദ്യം വിതയ്ക്കുന്നത് നെല്ല്, വിളവെടുപ്പ് കഴിഞ്ഞാൽ ചോളം, അതും കഴിഞ്ഞ് പൂക്കൾ, നൂറുമേനി തരുന്ന പാടങ്ങൾ. സ്വന്തം പാടങ്ങളിൽ കർഷകർ കുടുംബത്തോടെ ഇറങ്ങി പണിയെടുക്കും. പണിയായുധങ്ങളുമായി പുലർച്ചെ തന്നെ അവർ കൃഷിഭൂമിയിലെത്തും. പൂവില്ലാതെ എന്തു ഓണം? കേരളത്തിൽ ഓണം ആഘോഷിക്കാൻ പൂവ് തമിഴ്നാട്ടിൽ നിന്ന് വരണം. തമിഴ്നാട്ടിലെ തോവാളയെ ഓർമ്മിപ്പിക്കുന്നതാണ് ബാലിയിലെ ഈ മനോഹര ഗ്രാമം. വയൽ നിറയെ പൂക്കൾ, പല 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 നിറങ്ങളിലുള്ള പൂക്കൾ. വർഷം 3 തവണ വിളവെടുക്കും. മൊത്ത കച്ചവടക്കാർ ഇവിടെ വന്ന് പൂവ് വാങ്ങും. 3 times in a year to do harpash. And next, after rice, we can grow flower 2 times, like in the months. Then we can grow corn, or we can grow the soya bean, which is corn can be sell for make money for living for 2 months. ബാലി കാപ്പിക്ക് പേരുകേട്ട നാടാണ്. കടുപ്പമുള്ള ബാലി കാപ്പി തേടി കാപ്പിത്തോട്ടത്തിലേക്ക്. കൃഷിയിടങ്ങളെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി ആഗ്രോ ടൂറിസം വികസിപ്പിക്കുകയാണ് ബാലി. നല്ല കടുപ്പമുള്ള ബാലി കോഫിയെക്കുറിച്ച് കേട്ടാണ് ഇവിടെ എത്തിയത്. പരമ്പരാഗതമായ രീതിയിൽ കോഫി തയ്യാറാക്കുന്ന ഒരു സ്ഥലമാണിത്.
Swando Balimoka, the hot chocolate, and we make for the fruit cacao. Yeah. And the ginseng coffee. Ginseng. This one the ginseng and the good for stamina and good for energy. Yeah. And this one the vanilla coffee. This the vanilla. Vanilla. Yeah. And this the vanilla and good for stomach. Yeah. This vanilla coffee and good for body. Yeah. And ginger. Ginger. And this, yeah. Oh. This one the ginger coffee. And good for stomach and good for digest and good for flu. Yeah, flu, if you flu, have the fever, flu fever. Yeah, if you have the cold body you can drink the ginger. Yeah. Okay. And this one and the coconut coffee. Coconut. Yeah. Coffee. Oh, this one the coconut coffee we make from the they coconut smell like, yeah, smell like coconut. Yeah, coconut. Yeah, yeah. Good. And the last one the normal coffee. Yeah. Normal coffee. Bali coffee. Bali coffee. നമ്മുടെ നാട്ടിലും കാപ്പിത്തോട്ടങ്ങളുണ്ട്. പക്ഷേ ബാലിയിൽ വിനോദസഞ്ചാരം മുൻനിർത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള ടേസ്റ്റിലുള്ള ഫ്ലേവറിലുള്ള കോഫികൾ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. This one, tamarind and saffron tea. Oh, tamarind is our puli. We are going to tea. Yeah, that one good for the refresh your body and also for the body odor and for the diet like slim. ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നവയെല്ലാം വ്യത്യസ്തമായ വിഭവങ്ങളാക്കി വിൽക്കുന്നതിലൂടെ അഗ്രോ ടൂറിസവും ബാലിക്ക് നല്ലൊരു വരുമാന മാർഗമാവുന്നു. ദൈവങ്ങളുടെ ദ്വീപാണ് ബാലി, വീടുകളെക്കാളേറെ ക്ഷേത്രങ്ങൾ. ബാലിദ്വീപിലെ വളരെ പ്രസിദ്ധമായ അതിപുരാതനമായ ഒരു ഒരു ക്ഷേത്രമാണിത്. ഇതിനെ ഇവിടെ വിളിക്കുന്നത് ഓഷ്യൻ ഓഫ് ഗോഡ്. ഇവിടെ സുനാമിയിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നുമൊക്കെ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു ഡൈറ്റിയാണ് ശിവൻ എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇതിനെ ഇവിടെ കാണുന്നതൊക്കെ ഇത് പാറയിൽ നിന്നും ഒത്തി ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. ഇത് സമുദ്രത്തിൽ അകത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. കടലിലാണ് കരിങ്കല്ലിലെ ഈ വിസ്മയം, തനലോ ക്ഷേത്രം. അസ്തമയ സൂര്യന്റെ അരുണിമയിൽ അതിസുന്ദരമാണ് ഈ കാഴ്ച. പതിനാലാം നൂറ്റാണ്ടിൽ പണിതീർത്തതാണ് ക്ഷേത്രമെന്നാണ് വിശ്വാസം. കടൽ ദൈവങ്ങളുടെ ക്ഷേത്രമെന്ന് നാട്ടുകാർ പറയും. ബാലിയിലെ സപ്തവിസ്മയങ്ങളായ ഏഴു കടൽക്ഷേത്രങ്ങളിലൊന്നാണ് തനലോട്ട്. കടൽപ്പാമ്പുകളാണ് ക്ഷേത്രത്തിന്റെ കാവൽക്കാരെന്നാണ് വിശ്വാസം. വേലിയേറ്റമായാൽ ക്ഷേത്രത്തിലേക്ക് കടക്കാനാവില്ല. കടൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ക്ഷേത്രത്തിനടിയിലെ പാറയിടുക്കിൽ നിന്നൊഴുകുന്ന വറ്റാത്ത നീരുറവയിൽ ഉപ്പുരസമില്ലാത്ത വെള്ളം.
ബാലിയിൽ എന്തിനും ഏതിനും ഒരു ക്ഷേത്രമുണ്ട്. ഗ്രാമങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, കൃഷിഭൂമിക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, എല്ലാം ബാലിയുടെ അതിസമ്പന്നമായ ഭൂതകാലത്തിന്റെ മുദ്രകൾ. പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനമുണ്ട്. വിദേശികളടക്കം ഒരുപാട് വിദേശികൾ ഇത് കാണാനായി എത്തുന്നുണ്ട്. ഓരോ ക്ഷേത്രത്തിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പക്ഷേ ചിട്ടവട്ടങ്ങൾക്കപ്പുറം വിനോദസഞ്ചാരികൾക്ക് വിലക്കൊന്നുമില്ല. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ദൈവങ്ങളുടെ സ്വന്തം നാടാണ് ബാലി എന്ന് തോന്നിപ്പോയി. അത്രയധികം ക്ഷേത്രങ്ങളുണ്ട്, അതെല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ താളവും മേളവും വർണ്ണവുമെല്ലാം ബാലിയെ വ്യത്യസ്തമാക്കുന്നു. മടങ്ങുന്നതിനിടെ കണ്ട ഈ കാഴ്ച തന്നെ ഏറ്റവും വലിയ ഉദാഹരണം.